നമസ്കാരം. മെനി സ്റ്റുഡൻ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് ദുർഗാവാഹിനിയെ ഈ ഉണ്ണി ബാലകൃഷ്ണൻ അടിച്ചൊരു മൂലക്ക് കയറ്റുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഈ 2024 ജനുവരി 24 രാമൻ്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയൊരു പരിപാടി അയോധ്യയിൽ നടക്കാൻ പോകുന്നു. അയോധ്യയുടെ പ്രദേശത്ത് നിന്നും അവിടെ താമസിച്ചിരിക്കുന്ന മുസ്ലിങ്ങളെയൊക്കെ കുറേ ആൾക്കാരെയൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. കുറേ ആൾക്കാരെയൊക്കെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു BJP ഒരു മന്ത്രി ആയിട്ടുള്ള ആൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ആ ഒരു പ്രദേശത്ത് അന്നത്തെ ദിവസം അവിടുന്ന് ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോകണം. ഇനി കേരളത്തിലാണെങ്കിലോ പ്രധാനപ്പെട്ട എല്ലാ അമ്പലങ്ങളിലും ദീപം തെളിയിക്കണം എന്നുള്ള വാർത്തകളും ഇതിനടക്കം വരുന്നത്. അപ്പോൾ ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വരുന്നത്. എന്നാലും BJP അധികാരത്തിൽ ഏറിയ വർഷം തൊട്ട് ഇന്ത്യയിൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങളുടെ ഒരു കണക്കും ഒരു പരമ്പരയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരെന്ത് മുതൽക്കൂട്ടാണ് ഇന്ത്യക്ക് നൽകിയത്, അല്ലെങ്കിൽ ഇവർ ഏത് തരത്തിലുള്ള ഒരു ഭരണമാണ് ഇവർ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രാമക്ഷേത്രം, അവിടെ ആ രാമൻ്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഉയർത്തിക്കാണിക്കുന്നത്, 2024 ഇവരുടെ നേട്ടമായിട്ട് ഉയർത്തിക്കാണിക്കാൻ പോകുന്നത്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നു, അതായത് രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ രാമൻ്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. 2024 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ വാഗ്ദാനം അത് ദേ പാലിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് നടപ്പാക്കിയിരിക്കുന്നു, ഇനി കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങളെ വീണ്ടും നിങ്ങൾ അധികാരത്തിൽ എത്തിക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രചരണത്തിന് വേണ്ടിയാണ് ഇന്ത്യയിൽ BJP ഈ കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ കേരളത്തിൽ നമ്മുടെ BJPയുടെ നേതാക്കന്മാരും, അല്ലെങ്കിൽ ഈ സുജയ പാർവതി എന്ന് പറയുന്ന ഈ ദുർഗാവാഹിനിയെ പോലുള്ള ഈ വൃത്തികെട്ട സാധനങ്ങളൊക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPയും RSS എന്ന് പറയുന്നത് മറ്റു സമുദായങ്ങൾക്കെതിരല്ല, അവർ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകൾ, ഇപ്പോൾ മണിപ്പൂർ ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, മറ്റ് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ചില കാഴ്ചകൾ തന്നെയാണ്. എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് BJP എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി അതൊരു മതേതരത്വ പാർട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് പറയാൻ പറ്റില്ല. അതൊരു മതത്തിൻ്റെ പാർട്ടിയാണ് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനും ഈ പറയുന്ന സുജയ പാർവതി എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട സാധനമായിട്ടുള്ള ഈ ദുർഗാവാഹിനിയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം കഴിഞ്ഞ ദിവസം 20 റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്നിരുന്നു. ആ ഒരു വാർത്തയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ കൊണ്ടുവന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളിൽ ഒറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. NDA മുന്നണിയുടെ കൺവീനറായിരുന്നത് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ സോഷ്യലിസ്റ്റാണ്. അപ്പോൾ വല്ലാത്തൊരു കോമ്പിനേഷനിൽ NDA എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കി BJP ആദ്യമായ അധികാരത്തിൽ നിന്ന് 6 വർഷം ഇന്ത്യ ഭരിച്ചു. ആ സമയത്ത് അവർക്ക് ഒരു വിവാദ വിഷയത്തിലും തൊടാൻ കഴിഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്ത് ഗോത്രം മുതൽ ഇങ്ങോട്ട് പിന്നെ BJPയുടെ രൂപം മാറുകയാണ്. അത് പയനിയേറിയത്, അത് ചാമ്പ്യൻ ചെയ്തത് നരേന്ദ്രമോദിയായിരുന്നു. 2014 വളരെ കൃത്യമായ സാഹചര്യം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുത്തു. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി സർക്കാരുകളിലൊന്നായിട്ട് UPA സർക്കാർ മാറി. ആ വികാരം പരമാവധി മുതലെടുത്ത് വികാസ് പുരുഷ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു. പിന്നീട് നരേന്ദ്രമോദി നടപ്പാക്കുന്നത് മുഴുവൻ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഹിന്ദുത്വ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ്. അതുകൊണ്ടാണ് അയോധ്യ ഒരു പൊളിറ്റിക്കൽ പ്രോജക്ട് എന്ന് പറയുന്നത്. ഞാൻ ഒരു അനുഭവം പറയാം. അത് നടപ്പാക്കാനല്ലേ ആ പാർട്ടി നരേന്ദ്രമോദിയെ മുൻനിർത്തിയത്? കോൺഗ്രസിനും കൃത്യമായ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസും കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ടാണല്ലോ ഈ തീരുമാനം എടുത്തത്. കയ്യിലുള്ളത് പോകാതിരിക്കാറായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോഴത്തേത്. അല്ലാതെ 2024 അങ്ങ് പിടിക്കാമെന്ന് കരുതിയിട്ടൊന്നുമല്ല. അയോധ്യ എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. അല്ല, അയോധ്യ എന്നുള്ളതല്ല, ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്ടിന്റെ ഭാഗമാണ്. അതായത് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെയാണ് ഞങ്ങൾ ഞാൻ പിന്തുണച്ചത്. നിങ്ങളും ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെ പിന്തുണച്ചത്? നിങ്ങളുടെ ഒരു വർഗീയത മാത്രമാകുന്നത് എപ്പോഴാണ്? മതേതരത്വത്തെ അല്ലല്ലോ എതിർക്കുന്നത്, സെലക്ടീവ് മതേതരത്വത്തെയാണ് ഞാൻ എന്നും എതിർത്തിട്ടുള്ളത്. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തെയും, അല്ലെങ്കിൽ മതത്തിന് അതീതമായി ആളുകളെ കാണാൻ കഴിയുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. BJP അല്ലാതെ BJP അങ്ങ് മാറ്റി നിർത്തുക. ഞാൻ പറയട്ടെ മാഡം, ആന്റി സംഘപരിവാർ എന്ന് പറയുന്നതാണ് മതേതരത്വം. BJP എന്താ മറ്റ് മതങ്ങളിൽ ഉള്ളവരെല്ലാം ഇവിടെ നിന്ന് പൊയ്ക്കോളൂ, ഞങ്ങൾ മാത്രം ഇവിടെ മതി എന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ നടപ്പാക്കാൻ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ ചെയ്തോ? ഒരു MP ഉണ്ടോ?
എംഎൽഎയുമാണോ ഞാൻ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുക്തർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നല്ലോ, മുസ്ലിം എംപിയുടെ പേര് പറയും. ഞാൻ ചോദിക്കുന്ന മുക്തർ അബ്ബാസ് നഖ്വി, എനിക്ക് ഒരൊറ്റ ചോദ്യമുണ്ട്. ഞാൻ ഈ മുസ്ലിം എംപിയുടെ വിഷയം അങ്ങ് വിട്ടു. ഈ മതേതരത്വത്തിന്റെ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ സിമ്പൽ എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റ് ചെങ്കോല് സ്ഥാപിച്ചു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, ഈ ചെങ്കോൽ എന്തിൻ്റെ ചിഹ്നമാണ്? ആരുടെ ചിഹ്നമാണ്? എന്ത് തരം മതേതരത്വമാണ് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ആ ചെങ്കോലിൻ്റെ പ്രതിഷ്ഠാപനത്തിലൂടെ? അത് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമല്ലേ? എനിക്ക് ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് സാംസ്കാരിക ദേശീയതയാണ്, കൾച്ചറൽ നാഷണലിസം എന്നാണ് അവർ പറയുന്നത്. ആ കൾച്ചറൽ നാഷണലിസത്തിന് കൃത്യമായൊരു ഒരു ഒരു എന്താ പറയുക, അതിനൊരു വിസ്തീർണം നരേന്ദ്രമോദി തന്നെ നൽകിയിട്ടുണ്ട്. അത് സനാതനധർമ്മ രാജ്യത്തിന്റെ പരമമായ, അതായത് എല്ലാ മേഖലകളിലുമുള്ള രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് ആ പാർട്ടി ലക്ഷ്യമിടുന്നത്. സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേ, അല്ലല്ല, സാംസ്കാരിക ദേശീയത എന്നുള്ള ഒരു വാദം എതിർക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് താങ്കൾ പറയൂ, എന്താണ് ഉപാധ്യായയുടെ ആശയം എന്താണ്? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളെ ഉണ്ടല്ലോ, വിഡ്ഢികളാക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന ഫ്ലോറിനകത്ത് കയറിയിരുന്നുണ്ട്. ഈ ദുർഗാവാഹിനി എന്ന് പറയുന്ന ഈ ഒരു സാധനം കിടന്നങ്ങ് മറിയ കൊരയ്ക്കാണ് കിടന്നുണ്ട്. കാരണം നമ്മൾ ഈ വീട്ടിലൊക്കെ ചില ഭർത്താക്കന്മാരെയൊക്കെ ചെൽപ്പടിക്ക് നിർത്തുന്ന ചില പെണ്ണുങ്ങളുണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു സംസാരമാണ് ഈ പറയുന്ന ചാനൽ ഫ്ലോറുകളിൽ വന്നിരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വൃത്തികേട് പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെ വിവരമില്ലാത്ത വാക്കുകൾ പറയാൻ ഈ ചാണകം തിരികെ ഈ സംഗിണി പുത്രിക്കല്ലാതെ വേറൊരാൾക്ക് സാധിക്കുന്നത്? എന്തായാലും സ്മൃതിയും ഉണ്ണി ബാലകൃഷ്ണനും അരുണും ഒക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി പറയാനൊന്നും ഇവരെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ഇവരുടെ മനസ്സിലും ഇവരുടെ ബ്രെയിനിലും പരിവാർ, അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന ഈ കൊടിയ പോയിസം ഇവരുടെ ഇവരുടെ സിരകളിൽ മൊത്തത്തിൽ ഒഴുകുന്നത് കൊണ്ട് ഇതിൽ കൂടുതലൊന്നും നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്താണേലും ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത, ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദുർഗാവാഹിനിയുടെ ഈ ഉറഞ്ഞു തുള്ളൽ അത് അവസാനിപ്പിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്താണെങ്കിലും അധികം താമസിക്കാതെ ഈ ചാനലിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് പിന്നീട് പോയി ചേരാൻ പോകുന്നത് ഏത് പാളയത്തിലാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള ചലം ചാനലിനകത്താണ് ഇവിടെ ചെന്നെത്തേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതാകുമ്പോഴത്തേക്ക് ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ കണക്ക് രണ്ടും കൂടെ അതിനകത്ത് കിടന്നടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിച്ച് ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കമൻറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം മിനിസ്ട്രി എൻ്റർടൈൻമെൻറ്റ്.